ചാലക്കുടി പുഴയിൽ ജലനിരപ്പ് വീണ്ടും വർദ്ധിച്ചു. 7.27 മീറ്ററാണ് ഏറ്റവും ഒടുവിലത്തെ ജലനിരപ്പ്. ജനങ്ങൾ ജാഗ്രത തുടരണമെന്ന് ജില്ലാ ഭരണകൂടം ആവശ്യപ്പെട്ടു. ക്യാമ്പുകളിൽ കഴിയുന്നവർ ഉടൻ വീടുകളിലേക്ക് മടങ്ങരുതെന്ന് സനീഷ് കുമാർ ജോസഫ് MLA പറഞ്ഞു. 2 ദിവസമെങ്കിലും ക്യാമ്പുകളിൽ തുടരണമെന്ന് MLA അഭ്യർത്ഥിച്ചിട്ടുണ്ട്. പൂർണ്ണമായും ആശങ്ക വിട്ടൊഴിഞ്ഞു എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയില്ല. കഴിഞ്ഞ ദിവസം ഇന്നലെ രാവിലെ 4000 ക്യുസെക്സ് അല്ല 2 മീറ്റർ ഉണ്ടായിരുന്ന പുഴയാണ് 6 മണിക്കൂർ കൊണ്ട് 8 മീറ്റർ എന്ന രീതിയിലേക്ക് ഉയരുന്നൊരു സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ജാഗ്രത തുടർന്ന് മുന്നോട്ട് പോവുകയാണ്. 5000ത്തോളം ആളുകളെയാണ് നമ്മൾ ക്യാമ്പുകളിൽ വീടുകളിൽ നിന്ന് മാറ്റിപ്പാർപ്പിച്ചത്. 2000ത്തോളം ആളുകൾ ക്യാമ്പുകളിലുണ്ട്. 2 ദിവസം കൂടിയും ഇതേ രീതിയിൽ ക്യാമ്പുകൾ തുടരുക എന്നുള്ളൊരു നിർദ്ദേശമാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ചാലക്കുടിയിലെ MLA സംസാരിക്കുകയായിരുന്നു സനീഷ് കുമാർ ജോസഫ്. എന്തായാലും ക്യാമ്പിലെത്തിയവർ പെട്ടെന്ന് മടങ്ങരുത് എന്നാണ് MLA പറയാനുള്ളത്. ഇനി കൂടപ്പുഴയിൽ നിന്ന് ചാലക്കുടിയിലെ സ്ഥലമാണ് കൂടപ്പുഴ. ഷഹദ് റഹ്മാൻ അവിടെ നിന്ന് ചേരുന്നു. ഷഹദ്, എന്താണ് വിവരം? ചാലക്കുടി പുഴയിൽ വീണ്ടും ജലനിരപ്പ് ഉയർന്നു എന്നത് നേരിയ രീതിയിലെങ്കിലും ആശങ്ക ഉണ്ടാക്കുന്നു. വിവരങ്ങൾ എന്തൊക്കെയാണ്? എസ് കെ എൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ചാലക്കുടി പുഴ, അതായത് കുടപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് വീണ്ടും. അതായത് ഇന്നലെ അല്ലെങ്കിൽ ഇന്ന് രാവിലെ വരെ 7.1 മീറ്റർ ആയിരുന്നു ജലനിരപ്പ് എങ്കിൽ നിലവിൽ അത് മാറി 7.27 മീറ്ററായി ഉയർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ജാഗ്രത പാലിക്കണമെന്നാണ്. കാരണം ഇതിൽ അപകട നിരക്ക് എന്ന് പറയുന്നത് 8.1 ആണ്. ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ 7.2 കടന്ന സാഹചര്യത്തിൽ വീണ്ടും ജാഗ്രതാ നിർദ്ദേശം, അതായത് കടുത്ത ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുകയാണ് ജില്ലാ ഭരണകൂടം. അതോടൊപ്പം തന്നെ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഇവിടെയുള്ള ദുരിതാശ്വാസ ക്യാമ്പിലാണ്. ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇന്നലെ ഇവിടെ ഏകദേശം 100 ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് അതിൽ നിന്ന് പകുതി ആളുകൾ ഇപ്പോൾ പോയ ഒരു സാഹചര്യമാണ് ഉള്ളത്. അല്പം മുമ്പ് MLA അടക്കമുള്ളവർ ബൈറ്റിൽ സൂചിപ്പിച്ചതും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടം ബൈറ്റിൽ സൂചിപ്പിച്ചതും ഈ ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകൾ ഇവിടെ തന്നെ നിൽക്കണം, ഒരു കാരണവശാലും പോകരുത് എന്നാണ്. 2 ദിവസമെങ്കിലും ക്യാമ്പുകളിൽ തുടരണമെന്നായിരുന്നു അറിയിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ പകുതിയിലധികം ആളുകൾ ക്യാമ്പുകളിൽ നിന്ന് ഇപ്പോൾ വീടുകളിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. കാരണം മഴ അല്പം ഒന്ന് മാറി, കാരണം ഇന്നലെ രാത്രി മുതൽ മഴ അല്പം ഒന്ന് മാറുകയും ജലനിരപ്പ് പുഴയിലെ ജലനിരപ്പ് വലിയ രീതിയിൽ കുറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ രാവിലെ അല്പസമയം മുൻപ് വീണ്ടും മഴ ശക്തമായ മഴ പെയ്യുകയും ജലനിരപ്പ് ഉയരുകയും ചെയ്തു. ഈ രാത്രിയിൽ മഴ കുറഞ്ഞ ഒരു സാഹചര്യം കണക്കിലെടുത്താണ് ഇവിടെയുള്ള ആളുകളെല്ലാം തന്നെ വീടുകളിലേക്ക് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അല്പം മുമ്പ് MLA സംസാരിച്ച സമയത്ത് ഏകദേശം 5000ത്തിലധികം ആളുകളെയാണ് വിവിധ ഇടങ്ങളിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുള്ളത്. അതിൽ 2000ത്തോളം ആളുകളാണ് ക്യാമ്പുകളിൽ കഴിയുന്നത്. ബാക്കി ആളുകളെല്ലാം തന്നെ ബന്ധുവീടുകളിലും മറ്റുമാണ് കഴിയുന്നത്. ഈ ബന്ധുവീടുകളിൽ മറ്റും കഴിയുന്ന ആളുകൾ അവിടെ തന്നെ തുടരാനും അതോടൊപ്പം തന്നെ ഈ ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകളോട് ഇവിടെ തുടരാനുമാണ് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുള്ളത്. എന്നാൽ അതിൽ നിന്ന് വിഭിന്നമായി ആളുകൾ ഇപ്പോൾ വീടുകളിലേക്ക് മാറുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. നമുക്ക് ഒരുപക്ഷെ ഇവിടെ ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകളോട് അഭിപ്രായം ചോദിക്കാം എന്ന് വിചാരിക്കുന്നു. ഇപ്പം കുറെ ആളുകളൊക്കെ പോയി, ഇന്നലെ കുറെ അധികം ആളുകളുണ്ടായിരുന്നു. ഇപ്പം എങ്ങനെയാണ് നിങ്ങളുടെ പോകുന്നുണ്ടോ, അല്ലെങ്കിൽ എന്താ നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള ഒരു നിർദ്ദേശം? നമ്മൾ ഇനി ഒരു ദിവസം കൂടി നോക്കിയിട്ട് എന്നിട്ട് മടങ്ങി പോകാനുള്ള തീരുമാനമാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് നൈറ്റും ഇവിടെ സ്റ്റേ ചെയ്യാനായിട്ടാണ് തീരുമാനിച്ചേക്കുന്നത്. ഏത് ഭാഗത്ത് വീട്? ഏത് ഭാഗത്ത്? വീട് അടുത്ത് തന്നെയാണ്, ഇറിഗേഷൻ ക്വാർട്ടേഴ്സ് റോഡിലാണ്. മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ ഒരു നിർദ്ദേശമായിരുന്നു ഇങ്ങനെ ഒന്നല്ലെങ്കിൽ റിലേറ്റീവിൻ്റെ വീട്ടിലേക്ക് താമസിക്കാൻ അല്ലെങ്കിൽ ക്യാമ്പിലേക്ക് വരാനായിട്ട്. ക്യാമ്പ് വളരെ അടുത്തായ കാരണം, പിന്നെ ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഉള്ള കാരണം നമ്മൾ ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഇതുപോലെ തന്നെയാണ്, പ്രത്യേകിച്ച് ചില വീടുകളിൽ ആളുകൾ ഒറ്റക്കൊക്കെ താമസിക്കുന്ന ആളുകളുണ്ട്. സമീപത്ത് ഈ പുഴയും അതുപോലെ തന്നെ തോടും കനാലും ഒക്കെ ഉള്ള സ്ഥലമുള്ള ആളുകളും ഇവിടെ താമസിക്കുന്നുണ്ട്. അത്തരത്തിലൊരാളാണ്. ചേച്ചിയുടെ പേര് എങ്ങനെയായിരുന്നു? ഇന്ദിര. എവിടെ വീട്? ഏത് ഭാഗത്താണ്? ചാലക്കുടി ഷാരിക്കാമ്പലത്തിന്റെ അടുത്ത്. അവിടെ വെള്ളം കയറുന്ന സ്ഥലമാണോ? വെള്ളം കയറുന്ന സ്ഥലമാണ്. ഇപ്രാവശ്യം നന്നായിട്ട് കയറിയിട്ടുണ്ടായിരുന്നോ? ഇല്ല, ഈ പ്രാവശ്യം കുറച്ചുള്ളൂ. പിന്നെ ആ ഇന്നാള് വെള്ളപ്പൊക്കം മതിയില്ല, അതിന് വീടൊക്കെ പോയിട്ട് ഗവൺമെന്റ് സർക്കാർ മുനിസിപ്പാലിറ്റിക്കാർ വീടൊക്കെ വെച്ച് തന്നു. ഇപ്പം ഞാൻ ഒറ്റയ്ക്കാണ് താമസിക്കണത്. അപ്പോൾ സാധനങ്ങളെല്ലാം മുകളിൽ വെച്ചിട്ട് നാളത്തെയും കൂടി നോക്കിയിട്ട് ഇപ്പോൾ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. അവിടെ അന്വേഷിച്ചോ? ഇപ്പം വെള്ളമോ കയറോ അല്ലെങ്കിൽ ഇറങ്ങിയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല, വെള്ളം കയറിയിട്ടില്ലാന്ന് പറഞ്ഞു. അടിവരിപ്പാത വരെ വെള്ളം കയറി. അത് കഴിഞ്ഞിട്ട് വെള്ളം കയറിയിട്ടില്ല. 2 ദിവസം കൂടി ഇവിടെ നിന്നിട്ട് പോകാനാണ്? 2 ദിവസം കൂടി ഇവിടെ നിന്നിട്ട് ചിലപ്പോൾ ഞാൻ നാളെ പോകും സാധനങ്ങളൊക്കെ എടുത്തു വയ്ക്കാനേ. നാളെ പോകുന്ന വെച്ചോണ്ടിരിക്കുക.
ഇതാണ്, അതായത് ഇപ്പം അവിടെ നിലവിൽ ഇവിടെ ഉള്ള ആളുകളെല്ലാം തന്നെ അവരുടെ വീടുകളിലുള്ള സാധനങ്ങളെല്ലാം സുരക്ഷിതമായ സ്ഥാനങ്ങളിൽ വെച്ച് ഇവിടെ ക്യാമ്പുകളിൽ കഴിയുകയാണ്. ഇവരെല്ലാവരും പറയുന്നത് പോലെ ഇവരെല്ലാം തന്നെ കൃത്യമായി ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശങ്ങൾ പാലിച്ചാണ് ഇവിടെ നിൽക്കുന്നത്. ജില്ലാ ഭരണകൂടം പറഞ്ഞത് രണ്ട് ദിവസം കൂടി സാഹചര്യം നോക്കിയതിന് ശേഷം വീടുകളിലേക്ക് മടങ്ങാമെന്നാണ്. ആ നിർദ്ദേശം കൃത്യമായി പാലിച്ച് ഇവിടെ നിൽക്കുകയാണ്. എന്നാൽ അതേസമയം തന്നെ ഇവിടെ നിന്നും ഏകദേശം 30-ൽ അധികം ആളുകൾ ഇതിനോടകം പോയി. എന്തായാലും മഴ ഇടവിട്ട് പല സമയങ്ങളിലായി പെയ്യുന്നുണ്ട്. അതുപോലെ ജലനിരപ്പിൽ വലിയ രീതിയിലുള്ള കൂടുതലായി ജലനിരപ്പും വലിയ രീതിയിൽ ഉയർന്നിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ ജാഗ്രത പാലിക്കണമെന്നാണ് ജില്ലാ ഭരണകൂടവും സർക്കാരും കൃത്യമായി അറിയിക്കുന്നത്. ഓക്കെ, ചാലക്കുടിയിലെ കൂടപ്പുഴയിൽ നിന്ന് ഷഹദ് റഹ്മാനാണ് നമുക്കൊപ്പം ചേർന്ന്.